എല്ലാവർക്കും നമസ്കാരം. മൂവി അനലിസ്റ്റിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നെറ്റ്ഫ്ലിക്സിൽ ടോപ്പ് 10 ഇൻ ഇന്ത്യ ടുഡേ ആയി മുന്നേറുന്ന സീരീസായ ആരണ്യകിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. റവീന തണ്ടൻ, പരമ്പ്രത ചാറ്റർജി, അശുതോഷ് റാണ, സക്കീർ ഹുസൈൻ, മേഘ്ന മാലിക് തുടങ്ങിയവരാണ് സീരീസിലാണ് ഇന്നിറക്കുന്നത്. വിനയ് ബൈക്കുലാണ് സംവിധാനം. ചാരുദത്ത് ആചാര്യ, റോഹൻ സിപ്പി എന്നിവരാണ് സീരീസിൻ്റെ ക്രിയേറ്റേഴ്സ്. 8 എപ്പിസോഡുകളുള്ള ആദ്യ സീസണാണ് ഇപ്പോൾ പുറത്തെത്തിയിട്ടുള്ളത്. ആദ്യം തന്നെ സീരീസിൻ്റെ ജോണറിലേക്ക് വരുമ്പോൾ ഇതൊരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ്. ആരണ്യക് എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കാടിൻ്റേതായ നിഗൂഢതകളും രഹസ്യങ്ങളും തുടക്കം മുതൽ ഒടുക്കം വരെ നിലനിർത്താൻ സംവിധായകന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. ത്രില്ല് അവസാനം വരെ നിലനിർത്തുന്നു എന്നുള്ളതാണ് വലിയൊരു പ്രത്യേകത. ഇനി സീരീസിൻ്റെ പ്ലോട്ടിലേക്ക് കടക്കുമ്പോൾ, എമി ബാപ്റ്റീസ് എന്ന പെൺകുട്ടിയുടെ കൊലപാതകത്തിൻ്റെ ചുരുളഴിക്കാനുള്ള ശ്രമമാണ് ആരണ്യക് എന്ന് ഒറ്റ വാക്കിൽ പറയാം. അതിൻ്റെ ഭാഗമായിട്ട് കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരായ അംഗദ്, കസ്തൂരി, ദുർഗ തുടങ്ങിയവരുടെ പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ ലൈഫും അതിനോടൊപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം വരുന്ന മറ്റ് പലരും ഏതൊക്കെ വിധേയനെ പ്രസ്തുത കേസിൻ്റെ ഭാഗമായി തീരുന്നു എന്നതൊക്കെ സീരീസ് പറയുന്നുണ്ട്. ഇനി കഥ നടക്കുന്ന പ്രദേശത്തേക്ക് വരികയാണെങ്കിൽ ഏറെക്കുറെ നിഗൂഢതകൾ നിറഞ്ഞ ഒരിടമാണ്. കൊടും വനത്തിനോട് ചേർന്ന ഒരു നാട്, സദാസമയവും മൂടൽ മഞ്ഞിറങ്ങുന്ന ഒരിടം. നിഗൂഢതകൾക്ക് എന്തുമാത്രം ക്ലാരിറ്റി കുറവുണ്ടോ അത് തന്നെ ഈ ഒരു മിസ്റ്റി അന്തരീക്ഷം തരുന്ന പ്രദേശത്തിനും മൊത്തത്തിൽ തരാൻ കഴിയുന്നുണ്ട്. സീരീസ് കാണുമ്പോൾ ആക്ച്വലി നമുക്കൊക്കെ തണുക്കും. അത്തരത്തിലുള്ളൊരു തണുപ്പ് തരുന്ന മിസ്റ്റി അന്തരീക്ഷമാണ് സീരീസിലുടനീളം കാണാൻ സാധിക്കുന്നത്. ക്രൈം ത്രില്ലറൊക്കെ കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോരുത്തരെയും സംശയത്തിൻ്റെ നിഴലിൽ നോക്കി കാണുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ഈ സീരീസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ സകലരെയും സംശയത്തിൻ്റെ രീതിയിൽ നോക്കി കാണുന്നുണ്ട്. അങ്ങനെ സംശയിച്ച് മാറ്റി നിർത്തുന്നതോ അല്ലെങ്കിൽ നമ്മൾ സംശയിക്കാനിടയുള്ളതോ ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് അവസാനം ക്ലൈമാക്സിൽ വില്ലനായിട്ട് വരുന്നതും. ഇനി സീരീസിൻ്റെ ബീജിയത്തിലേക്ക് വരുമ്പോഴേക്കും തകർപ്പനായിരുന്നു, ഗംഭീരനായിരുന്നു ബീജിയം എന്ന് വേണം പറയാം. എന്താണോ ഈ ഒരു പരമ്പര കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഔട്ട്പുട്ടിലേക്ക് ബീജിയത്തിന് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. കസ്തൂരി, അംഗദ് എന്നീ കഥാപാത്രങ്ങളുടെ, അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പ്രകടനങ്ങളൊക്കെ വളരെ മികച്ചത് തന്നെയായിരുന്നു. ദാമ്പത്യത്തിലെ അസ്വാരസ്യങ്ങൾ, ലവ്, അഫെക്ഷൻ, ടീനേജ് ക്യൂരിയോസിറ്റീസ്, വിശ്വാസം, അന്ധവിശ്വാസം തുടങ്ങി പല ഏരിയാസും പരമ്പരയുടെ ഭാഗമായിരുന്നുണ്ട്. അതൊക്കെ ചർച്ചാ വിഷയമായിട്ട് സീരീസിൽ വന്നു ഭവിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രത്യേകത തന്നെയാണ്. നർത്തിന്ത്വ അഥവാ നരഭോജി, മനുഷ്യൻ്റെ ഉടലും മൃഗത്തിൻ്റെ തലയുമുള്ള ജീവി, ഇങ്ങനെയുള്ള മിത്തിനെയും അന്ധവിശ്വാസങ്ങളെയും വിശ്വാസങ്ങളെയൊക്കെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു സമാന്തരമായിട്ടുള്ള ഒരു മറ്റൊരു ലെയർ കൂടി ഈ സീരീസിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അതൊക്കെ യഥാർത്ഥത്തിൽ അങ്ങനെയൊന്ന് ഉണ്ടോ ഇല്ലേ എന്നതിലേക്കൊക്കെയുള്ളൊരു വാതിൽ തുറന്നുകൊണ്ടുള്ള, സീസൺ ടുവിലേക്കുള്ള വാതിൽ തുറന്നുകൊണ്ടാണ് സീരീസ് 1 അവസാനിക്കുന്നത്, സീരീസിൻ്റെ 1 ഭാഗം അവസാനിക്കുന്നത്. ത്രില്ലർ ജോണറുകളിലുള്ള സീരീസുകളൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഒഴിവാക്കിക്കൂടാത്ത ഒരു സീരീസ് തന്നെയാണ് ആരണ്യക് എന്ന് പറയാം. അപ്പോൾ ഇതുവരെ ഈ സീരീസ് കാണാത്തവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നെറ്റ്ഫ്ലിക്സിൽ പോയിട്ട് സീരീസ് കണ്ടു നോക്കുക, അഭിപ്രായം പറയുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ വരുന്നത് വരേക്കും ബൈ.